ഗിരി ഇവിടെ എല്ലാവരെയും വിളിച്ച് അവന് കല്യാണത്തിന് എതിർപ്പില്ലാന്ന് പറഞ്ഞു. നീ പറഞ്ഞ വിശ്വസിക്കില്ല മോളെ. എല്ലാ ഭാഷയും മാറ്റിവെച്ച് അവൻ ഈ കല്യാണത്തിന് സമ്മതം മൂളിയിരിക്കുന്നു. അയ്യപ്പസ്വാമിന്റെ പ്രാർത്ഥന കേട്ട ചമ്മ. അവൻ അങ്ങനെ സമ്മതിച്ചെങ്കിലും അവന്റെ ഉള്ളിൽ ഒരു വലിയ കനലായി കിടപ്പുണ്ട് മോളെ. ജീവിതകാലം മുഴുവൻ അത് അവന്റെ മനസ്സിൽ ഒരു വലിയ മുറിവായി കിടക്കും മോളെ. കുഞ്ഞുനാള് മുതൽ എന്റെ തക്കടൂനെ എനിക്കറിയാവുന്നതല്ലേ. അവന്റെ മുഖത്ത് നിന്ന് അത് വായിച്ചെടുക്കാൻ എനിക്ക് പറ്റും. എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ. തക്കടൂന്റെ മനസ്സിന്റെ ആ മുറിവ് ഉണക്കേണ്ടതേ നിന്റെ കടമയാണ് കേട്ടോ. ഉറപ്പായും അതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തോളാം അച്ഛമ്മ. എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ മോളെ. അത് എന്നെ വലിയ സമാധാനം. ശരി അച്ഛമ്മ. എന്താ ചേച്ചി, എന്താ കാര്യം? അച്ഛമ്മയെ വിളിച്ചത്. താങ്ക് യു ഗിരി. ഈ മനസ്സിലിപ്പോ എന്താണെന്നുള്ളത് എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. ഐ എം സോറി ഗിരി. എന്തിന്? മനഃപൂർവ്വം അല്ലെങ്കിലും ഗിരിയുടെ ജീവിതത്തിലെ ഈ വലിയ പ്രതിസന്ധിക്ക് കാരണം ഞാനാണെന്ന് എനിക്കറിയാം. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഗിരി മാറ്റി പറഞ്ഞ തീരുമാനമേ എത്ര പേരുടെ മനസ്സിലെ തീയാ കെടുത്തിയെന്നറിയോ. എന്റെ അച്ഛനമ്മമാരുടെ കണ്ണില് ഗിരി ചെയ്ത ഏറ്റവും വലിയ പുണ്യം അത്. ഇല്ല, ഒരു സാഹചര്യങ്ങളും ഞാൻ ചെയ്തതിനെ ന്യായീകരിക്കില്ല സുമി. നിതീഷിന്റെയും നന്ദിതയുടെയും കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു ബന്ധം തന്നെ ആയിരുന്നു സുമി. അതിലെനിക്കൊരു
ചായ വേണോ ഇന്ദിരേ? വേണ്ട. അമ്മേ വരൂ. കല്യാണക്കാര്യത്തില് തീരുമാനമായതോടെ ഇന്ദിരയുടെ അസുഖമൊക്കെ പമ്പ കടന്നല്ലോ. ആള് നല്ല ഉഷാറായല്ലോ. ഡാ മോളെ, ഇത്തിരി മധുര എല്ലാം നല്ല വഴിക്കായതിന്റെ സന്തോഷത്തിന് വാങ്ങിയതാ. അച്ഛനും കൊടുക്ക്. അച്ഛാ, ഞാൻ മധുര അധികം കഴിക്കാറില്ല, എന്നാലും അനുഭവിച്ച കയ്പ് മറക്കാൻ ഒരല്പം ആവാം അല്ലേ മോളെ? മതി മോളെ. അല്ല ശ്രീ എവിടെ? കുറച്ചു ദിവസമായിട്ട് അവൻ ലീവ് അല്ലേ, അവൻ ഓഫീസിൽ പോയി. ഇപ്പൊ എങ്ങനെയുണ്ട് ഇന്ദ്രേ? ഇപ്പൊ എന്നെ വീട്ടിൽ കൊണ്ടുപോയാലും കല്യാണത്തിനൊരുങ്ങാൻ ഞാൻ റെഡിയ. ഇപ്പൊ നിനക്ക് എന്തു തോന്നുന്നു മോളെ? ഞാൻ പറഞ്ഞതുപോലൊക്കെ നടന്നില്ലേ? കല്യാണത്തിന് സമ്മതം മൂളിയെങ്കിലും എന്റെ തക്കുടുവിന്റെ മനസ്സ് ഒരുപാട് നീറുന്നുണ്ട് മോളെ. അവൻ ഇത്രയും വിഷമിച്ച് ഇതിനു മുമ്പ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. എനിക്കറിയാം അച്ഛമ്മേ, എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഗിരിയുടെ കൂടെ ഉറച്ചു നിന്നേനെ. നന്ദുവിന്റെ വയറ്റില് നിതീഷിന്റെ കുഞ്ഞു വളരുന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ ഞാൻ ഈ കല്യാണത്തിന് കൂട്ടു നിൽക്കുന്നത്. അതല്ലായിരുന്നെങ്കിൽ ഗിരിയെപ്പോലെ തന്നെ ഞാനും ഈ ബന്ധത്തിന് ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ ഒരു കുരുക്ക് ഇക്കാര്യത്തിലില്ലായിരുന്നെങ്കിൽ എന്റെ വീട്ടുകാരും നന്ദുവിന്റെ വാശിക്ക് വഴങ്ങേണ്ട അവസ്ഥയിൽ എത്തില്ലായിരുന്നു. എന്തായാലും നന്ദിത കാണിച്ചത് വലിയൊരു കടുങ്കൈ ആയിപ്പോയില്ലേ മോളെ? അതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്നത് എല്ലാം ഇന്നലെയല്ലേ? പാവം. അല്ല, എന്തായി മോളെ ആശുപത്രിയിലെ കാര്യങ്ങൾ? ഇന്നിരക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പോ അമ്മ ഡിസ്ചാർജ് ആയതൊന്നും അച്ഛൻ മാറുന്നില്ലേ? നന്ദുവിന്റെ കല്യാണക്കാര്യം ശരിയായെന്നറിഞ്ഞ നിമിഷം മുതൽ അമ്മയുടെ അസുഖമൊക്കെ എവിടെയോ പോയി. ഇന്നലെ തന്നെ ഡിസ്ചാർജൊക്കെ വാങ്ങി വീട്ടിൽ വന്നു. ഇപ്പൊ അമ്മയ്ക്ക് ഒരു അസുഖവുമില്ല, നല്ല സ്മാർട്ടായിട്ടിരിക്കുന്നു. ഈശ്വരൻ സഹായിച്ച് ഇന്ദിരയുടെ ആരോഗ്യം എന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കല്യാണം നടക്കുന്നുള്ള വാർത്ത കേട്ടതോടെ സ്വിച്ചിട്ട പോലെ എന്റെ അമ്മയുടെ അസുഖമൊക്കെ മാറിയത്. ഡോക്ടർമാർക്ക് പോലും അത്ഭുതമായി. അതുപോലെ തന്നെ ആ വീട്ടിലെ എല്ലാവരും. അവരെല്ലാം ഒരുപാട് അനുഭവിച്ചതല്ലേ, അതുകൊണ്ടായിരിക്കും ഇപ്പോഴത്തെ സന്തോഷത്തിന്റെ അളവങ്ങ് കൂടിയത്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം തന്നെയാണ് എന്റെ ആഗ്രഹം. പക്ഷേ എന്റെ തക്കുടു മാത്രം ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്നത് കാണുമ്പോ എനിക്കൊരു സങ്കടം പോലെ. ആ നൊമ്പരം എന്റെ ഉള്ളിലുണ്ട് അച്ഛമ്മേ. ഗിരിയുടെ വിഷമം എന്താണെന്ന് നമുക്കറിയാം, പക്ഷെ അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? തെളിച്ച വഴിക്ക് പോയില്ലെങ്കിൽ പോയ വഴിക്ക് തെളിക്കുക എന്ന് പറയാറില്ലേ? ഈ കാര്യത്തിൽ ഇനി അത് മാത്രമേ നമ്മളെ മുന്നിലുള്ള പോംവഴിയുള്ളൂ. നന്ദിതയുടെ കല്യാണം നടക്കുകയും വേണം, മഹാലക്ഷ്മിയെ നമുക്കിവിടെ കൊണ്ടുവരികയും വേണം. ഇത് രണ്ടും വലിയ പരുക്കില്ലാതെ എങ്ങനെ നടത്താമെന്നാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. ഗിരിഡമ്മയെ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാനേ പറ്റില്ല. ഗിരി പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്താ ഇവിടെയുള്ളവര് അതിനോട് എങ്ങനെയാ പ്രതികരിക്കുന്നത് നമുക്ക് അറിയില്ല അച്ഛമ്മേ. പ്രത്യേകിച്ചും നന്ദിതയെ പോലെ ഒരാള് നിതീഷിന്റെ ഭാര്യയായിട്ട് ഈ കുടുംബത്തിലേക്ക് കയറി വരുന്ന അവസ്ഥയില്. അതെനിക്കറിയാം മോളെ. എന്തായാലും ഈ യുദ്ധത്തിൽ ആദ്യ വിജയം അനുരാധക്കായി പോയി. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിയുന്ന ആളുകളാ അനുരാധയും കൂട്ടരും. മഹാലക്ഷ്മിയെ ഈ വീട്ടിൽ കയറ്റാതെ തൽക്കാലത്തേക്കെങ്കിലും പടിക്ക് പുറത്തു നിർത്താൻ അവളെ കൊണ്ട് സാധിച്ചിരിക്കുന്നു. ഗിരിയുടെ അച്ഛനോട് കാണിച്ച ക്രൂരതക്കുള്ള ശിക്ഷ അനുരാധക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റാതെ പോയി എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അത് തന്നെ അച്ഛമ്മേ ഗിരിയുടെ സങ്കടവും. ഇതിനെല്ലാം ഞാനും എന്റെ വീട്ടുകാരും നിമിത്തമായി എന്നുള്ളതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. പോട്ടെ മോളെ, ഇനി അതൊന്നും ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. നിന്റെ അനുജത്തി കുട്ടിയുടെ ഭാവി, അത് മാത്രമാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് മുത്തേ. ഇനി അങ്ങോട്ട് നമ്മൾ നല്ലോണം സൂക്ഷിക്കണം.
മുന്നോട്ടുള്ള ഓരോ ചുവടും ശ്രദ്ധയോടെ വേണം വെക്കാൻ. നന്ദിനിയും കൂടി ഈ വീട്ടിൽ വരുന്നതോടെ ഈ കുടുംബത്തെ കൈവെള്ളയിൽ കൊണ്ട് നടത്തേണ്ട ഉത്തരവാദിത്വം നിനക്കാമോളെ. നിന്റെ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി അനുരാധയെല്ലാം കൈപ്പിടിയിൽ ഒതുക്കാൻ. അങ്ങനെ വന്നാ അത് വലിയ ആപത്തിലേക്ക് നീങ്ങും. അതൊന്നും ഓർത്ത് അച്ഛമ്മ ആദ്യ കൂട്ടണ്ട. ഈ വീടിന്റെ മുഴുവൻ നിയന്ത്രണവും എന്റെ കയ്യിൽ തന്നെ ആയിരിക്കും. ഈ വീട്ടിലെ രണ്ടാമത്തെ മരുമകളായിട്ട് കയറി വരുന്നത് നന്ദുവല്ലാതെ മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ ഇത്ര ആത്മവിശ്വാസത്തോടെ ഞാനിത് പറയില്ല. ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് വലതുകാലി വെച്ച് കയറി വരുന്നത് എന്റെ അനിയത്തി അച്ഛമ്മ. ഞാനും നന്ദു ഒരുമിച്ച് നിന്ന് അതോടെ തീരും ഈ അനുരാധയുടെ അഭ്യാസങ്ങളൊക്കെ. അവരെന്തുദ്ദേശിച്ചാണോ നിതീഷിന്റെ ഭാര്യയായിട്ട് അവളെ ഈ വീട്ടിലേക്ക് ആനയിക്കുന്നത് അക്കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. അവരുദ്ദേശിച്ചതിന്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ വീട്ടിൽ അങ്ങോട്ട് നടക്കാൻ പോകുന്നത്. അത് നന്നായി മോളെ. വേറൊരു കാര്യം കൂടി ഞാൻ അച്ഛമ്മയുടെ അടുത്ത് പറയാം. എന്താ? നന്ദു നമ്മൾ വിചാരിക്കുന്ന ഒരു ജനസ്യപ്പെട്ട പെണ്ണേ അല്ല. ഇനി അങ്ങോട്ട് നിതീഷിനെ വരച്ച വരയിൽ നിർത്താൻ അവൾ ഒരാൾ മതി. അത് കലക്കും. അവന്റെ കള്ളുകൂടിയും സർക്കിറ്റടിയും ഇതോടെ നിക്കണം. ഊട്ടിലടച്ച വെരുകിനെ പോലെ അവൻ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് നമുക്ക് കാണാം. നന്ദും കൂടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ബലം എന്തായിരിക്കും അച്ഛമ്മേ? അത്യാവശ്യം കാര്യങ്ങളെല്ലാം തുറന്നു പറയാനായിട്ട് നല്ല ബോൾഡ് ആയിട്ടുള്ള പെൺകുട്ടിയാ നന്ദു. ഐക്യമത്യ മഹാബലം എന്ന് അച്ഛമ്മ കേട്ടിട്ടില്ലേ? ഇനി അതാണ് ഈ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത്. ചന്ദ്രട്ട ശ്രീ. ഇത്രയും സമാധാനമുള്ളൊരു അന്തരീക്ഷം ഇനി ജന്മത്തെ വീട്ടിലുണ്ടാവുമെന്ന് ഞാൻ കരുതിയതല്ല. അമ്മ എന്തിനാ ഇനി കഴിഞ്ഞതാ കാലയ്ക്കുന്നത്? അതെ, എന്തോ ദൈവഭാഗ്യം. ശുഭസ്യ ശീഘ്രം നാണ്, ഇനി ഒട്ടും വൈകാതെ ഈ കല്യാണം നടക്കണം. അതിനി ഒന്നിന് നാളും തീയതിയൊക്കെ നോക്കി കുറിപ്പിക്കണ്ടേ? ഒരു വട്ടം കുറിപ്പിച്ചതൊക്കെ കടന്നുപോയില്ലേ? ഇനി എന്ത് നോക്കാന്? മുഹൂർത്തം തീയതിയും ഏതായാലും വേണ്ടില്ല. രണ്ട് വീട്ടുകാർക്ക് സൗകര്യപ്പെടുന്ന ഒരു നേരം നോക്കി അമ്പലത്തിൽ വെച്ച് താലികെട്ടങ്ങ് നടത്തണം, അത്ര തന്നെ. അതെ, സത്യത്തിൽ അതിന്റെ ആവശ്യമുള്ളൂ. അതിനു മുമ്പ് നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് മോനെ. അതോട് ചെയ്താലേ എല്ലാം നല്ല വഴിക്കായി എന്ന് പറയാൻ പറ്റൂ. ഇതിന്റെയൊക്കെ പേരില് ഇവിടുന്ന് നിന്നോട് പിണങ്ങി പടിയിറങ്ങിപ്പോയ ഒരുത്തിയുണ്ട്. അവളെ നമുക്ക് അങ്ങനെ അങ്ങ് മറന്നു കളയാൻ പറ്റൂ? അത് നേരാ. ഈ കുടുംബത്തിലെ ഏക മരുമകളാ അവള്. അവളെ നീ തിരിച്ചു വിളിച്ചു കൊണ്ടുവരണം മോനെ. അമ്മ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പോലും അവളൊന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. എന്നിട്ടാണോ ഞാൻ ഇനി പോയി അവളെ താങ്ങിത്തടുക്കിട്ട് വിളിച്ചോണ്ട് വരണ്ടേ? അത് പിന്നെ അവളുടെ വാശി നമുക്ക് അറിയാവുന്നല്ലേ ശ്രീക്കുട്ട. അതൊന്നും കാര്യമാക്കാനില്ല. അവളെ നീ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആര് മനസ്സിലാക്കാനാ? ഞാൻ ഇനിപ്പോയി വിളിച്ച സനു വരൂല്ലെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അവളെ നീ അത്രത്തോളം വെറുപ്പിച്ചു കാണും. എന്തൊക്കെ പറഞ്ഞാലും കുടുംബത്തൊരു മംഗളകാര്യം നടക്കാൻ പോവാ. അപ്പൊ മരുമകൾ പിണങ്ങി മാറി നിൽക്കുന്നത് ഒരു ഐശ്വര്യക്കേട് തന്നെയേ. നീ അവളെ പോയി വിളിച്ചോണ്ട് വന്നേ പറ്റൂ ശ്രീക്കുട്ട. എന്താടാ കഴിക്കാത്തത്? ഉഴുന്നോട് നിനക്ക് ഇഷ്ടമല്ലേ? ഞാനുണ്ടാക്കിയതാ ഗിരിയേട്ട. എനിക്കിപ്പോ വേണ്ട മോളെ. എന്തു പറ്റി മോനെ? ഇതൊന്നും ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയൊരു മൂഡിലല്ല അമ്മ ഞാൻ. മറ്റന്നാൾ നിതീഷിന്റെയും നന്ദിതയുടെയും കല്യാണമാണ്. എന്റെ അച്ഛനോടും അമ്മയോടും ഞാൻ ചെയ്തൊരു വലിയ അപരാധമാണ് ആ കല്യാണം. അതെന്നെ ഒരുപാട് അസ്വസ്ഥനാക്കുന്നുണ്ട് അമ്മേ. ഞാൻ എന്തായാലും ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ ഉണ്ടാവില്ല. അത് ഞാൻ സുമിയോട് പറഞ്ഞു കഴിഞ്ഞു. മോനെ ഗിരി, നീ എന്തായി പറയുന്നേ? അതെന്റെ ഉറച്ച തീരുമാനമാണമ്മേ.
നീ അങ്ങനെ കടുത്ത തീരുമാനമൊന്നും എടുക്കരുത് ഗിരി. അനുരാധയും കൂട്ടരും ഈ കല്യാണം എങ്ങനെയും നടത്തിയെടുക്കാൻ വേണ്ടി എന്തെല്ലാം നാടകം കളിച്ചു. എന്നിട്ടും മനസ്സു മാറ്റാതിരുന്ന നീ ഒടുവിൽ സുമിതയുടെയും അവളുടെ വീട്ടുകാരുടെയും സന്തോഷത്തിന് വേണ്ടി മാത്രമല്ലേ ഈ കല്യാണത്തിന് സമ്മതം മൂളിയത്? എന്നിട്ട് ഇനി ഈ അവസാന നിമിഷം കല്യാണത്തിനില്ലെന്ന് പറഞ്ഞ അതുകൊണ്ട് എന്താ പ്രയോജനം? അത് വീണ്ടും സുമിതയ്ക്കും അവളുടെ വീട്ടുകാർക്കും സങ്കടമായി മാറില്ലേ? ഗിരിയേട്ടന്റെ കുടുംബകാര്യങ്ങളിൽ ഞാൻ ഇടപെടുവാണെന്ന് തോന്നരുത്. എന്റെ അഭിപ്രായത്തിൽ ഗിരിയേട്ടൻ ഈ കല്യാണത്തിന് പോയില്ലെങ്കിൽ അത് സുമിതേച്ചിയുടെ മനസ്സിൽ വലിയൊരു മുറിവാകും. ഒരുപക്ഷെ ആജീവനാന്തം ഉണങ്ങാത്തൊരു മുറിവ്. ഗിരിയേട്ടനെ സുമിതേച്ചി അത്രയും സ്നേഹിക്കുന്നുണ്ട്. ഒത്തിരി സ്നേഹിക്കുന്നവർക്കിടയിൽ പിണക്കങ്ങളുണ്ടായ അതിനും ആഴം കൂടും. എന്തായാലും ശരി, നീ ഇത്രയൊക്കെ ത്യാഗം സഹിച്ചു, ഇനിയിപ്പോ അതും കൂടി ചെയ്യുന്നതിന് എന്താ കുഴപ്പം? നിങ്ങളൊക്കെ പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് മറ്റൊരു വഴിയും ഇല്ലാത്തോണ്ടാണ്. അല്ലാതെ മനസ്സോടെ അല്ല, സ്വന്തം മനസ്സിനെ ചങ്ങലക്കിടും പോലെ നിയന്ത്രിച്ചിട്ടാണ് ഞാൻ ഇതിന് സമ്മതം മൂളിയത്. ചെയ്തത് അത്രയും ചെയ്തു, ഇനി അതിൽ കൂടുതൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും എനിക്കാവില്ലമ്മേ. എന്നെയും എൻ്റെ അമ്മയും തോൽപ്പിക്കുക അവർ ചെയ്യുന്നത്, അറിഞ്ഞുകൊണ്ട് ഞാനതിന് നിന്നു കൊടുക്കുക. ഇനി അവിടെ ചെന്ന് ചടങ്ങിലും പങ്കെടുത്ത് സദ്യയും കൂടി ഉണ്ടിട്ട് വരാൻ എന്നെ നിർബന്ധിക്കരുത്. നീ സനുവിനെ വിളിച്ചോ? അവളെ വിളിക്കണമെന്ന് ഞങ്ങളെല്ലാം പറഞ്ഞിട്ട് നീ എന്താ ശ്രീ കേൾക്കാത്തത്? കല്യാണം ഇങ്ങി വന്ന തലേ കയറി, ഇനി അവളെ വിളിച്ചോണ്ട് വരാതിരുന്ന അത് മോശമാ ശ്രീ. മറ്റന്നാളത്തെ കല്യാണത്തിന് നീ ഇങ്ങനെ ഇരുന്ന മതിയോ മോനെ? അമ്പലത്തിൽ വെച്ച് ചടങ്ങിനൊരു താലികെട്ട്, അതിന് എന്ത് തയ്യാറെടുപ്പ് അമ്മ വേണ്ടേ? ആയിരം പേരെ വിളിച്ച് ആർഭാടമായ ചടങ്ങൊന്നും അല്ലല്ലോ. ആനയോ അമ്പാരിയോ ഒന്നും ഇല്ലെങ്കിലും ചടങ്ങ് ചടങ്ങ് തന്നെയേ. എല്ലാ ഐശ്വര്യത്തോടെ നടക്കണമെങ്കിൽ കുടുംബത്തിനകത്ത് വഴക്കും പിണക്കവും ഇല്ലാതിരിക്കണം. നിന്റെ മനസ്സിൽ എന്ത് പിണക്കം ഉണ്ടെങ്കിലും നീ സനുവിനെ പോയി വിളിച്ചോണ്ട് വന്നേ പറ്റൂ. ഇത് എന്റെ മാത്രം തീരുമാനമല്ല, നിന്റെ അച്ഛൻ്റെതും കൂടിയേ. ആരായി വിളിക്കുന്നത്? നീ എന്തിനാ കോള് കട്ടിയുന്നേ? വേറെ ആരാ? ശ്രീ തന്നെ. കോംപ്രമൈസ് ചെയ്യാനുള്ള വിളിയാ, ഞാൻ ഫോൺ എടുത്തു തന്നെ. അവൻ കോംപ്രമൈസിന് തയ്യാറായ സ്ഥിതിക്ക് നീ ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാ മോളെ? അപ്പോ ശ്രീ എന്നോട് കാണിച്ച തെമ്മാടിത്തരങ്ങളോ? അതെന്താ അമ്മ മനസ്സിലാക്കാത്തത്? ഗിരിയേട്ടൻ കാരനുണ്ടായ പ്രശ്നങ്ങളുടെ പേരില് എന്നോട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞതാണ് ശ്രീ. ആത്മാഭിമാനമുള്ള ഏത് പെണ്ണിനും പിന്നെ അവിടെ തുടരാൻ പറ്റുമോ? അത് മാത്രമേ ഞാനും ചെയ്തിട്ടുള്ളൂ. പ്രശ്നങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞില്ലേ മോളെ? ഇപ്പൊ അതൊന്നും നിലനിൽക്കുന്നില്ലല്ലോ. പ്രശ്നങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഞാനും ശ്രീയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ലല്ലോ അമ്മ. അത് പരിഹരിക്കാനുള്ള വിളിയല്ലേ ശ്രീ വിളിക്കുന്നത്? അവനോട് സംസാരിക്കാൻ കൂട്ടാക്കാതെ നിൽക്കുന്ന നീയല്ലേ? അങ്ങനെ ശ്രീ ഇറക്കി വിടുമ്പോ ഇറങ്ങി പോവാനും പിന്നെ തിരിച്ചു വിളിക്കുമ്പോ വലിഞ്ഞു കീറി ചെല്ലാനും എന്നെ കിട്ടില്ല. ഞാനേ ഗിരിധർ നമ്പ്യാരുടെ പെങ്ങളാ. കുടുംബജീവിതത്തിന്റെ നല്ലതിനു വേണ്ടി ഒരാണിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു പെണ്ണാ. ശ്രീ വിളിച്ച സ്ഥിതിക്ക് നീ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയേ പറ്റൂ, ഇല്ലെങ്കിലേ അതിന്റെ നാണക്കേട് ഈ കുടുംബത്തിനാ.
മോളെ, നമ്മളെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിന് പുറത്തല്ലേ ജീവിക്കുന്നത്. ചെറുതായിട്ടൊന്ന് തോറ്റുകൊടുത്തു എന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.